ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈൽഡ് ട്രയൽസ്. വൈൽഡ് ട്രയൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചുരം കയറുന്ന സ്ഥലത്ത് ഫോറസ്റ്റിൻ്റെ ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മളെ വിവരങ്ങളും നമ്മളെവിടെയാണ് സ്റ്റേ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. വേറെ ഒന്നുമില്ല, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശമുണ്ട്. സോ ഇത് ഏപ്രിൽ മാസമാണ്, അത്യാവശ്യം നല്ല വരണ്ട് കിടക്കുകയാണ്. ഫോറസ്റ്റൊക്കെ ഭയങ്കര ഡ്രൈ ആണ്, എന്നാൽ ചില ഭാഗങ്ങൾ വളരെ ഗ്രീനറിയാണ്. സോ ഞങ്ങൾ ഈ വൈകുന്നേരമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ പൊതുവേ ഭയങ്കര ചൂടാണ്, പക്ഷെ നെല്ലിയാമ്പതി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറച്ച് തണുത്ത് വരുന്നുണ്ട്. രാത്രി അത്യാവശ്യം തണുപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ഡിന്നറൊക്കെ കഴിച്ചു. ഞങ്ങളിങ്ങനെ ഒരു പാലം കണ്ടു, അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. സോ ഞങ്ങൾ പാലത്തിൻ്റെ ബാക്കിൽ എന്തൊരു സൗണ്ട് കേട്ട് ടോർച്ചടിച്ച് നോക്കിയാണ്, ധാരാളം കാട്ടുപന്നികൾ. ഇവിടെ ഞങ്ങൾ പാലത്തിൻ്റെ താഴെ ഒരു സ്ട്രീമുണ്ട്, അവിടെ ധാരാളം കാട്ടുപന്നികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള കാട്ടുപന്നികൾ. എന്താ ഇത്? പക്ഷിയാ? എന്തൊരു പക്ഷി! ഓ, മൂങ്ങയാണ് തോന്നുന്നത്. ക്ലിയർ ആവുന്നില്ല. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കണ്ട മൂങ്ങയെ നമുക്കിതാ രാവിലെയും മൂങ്ങ അവിടെ തന്നെ ഉണ്ട്. എന്തോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് ബ്രൗൺ ഫിഷ് ഹോൾ എന്ന് പറയുന്നൊരു വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, വളരെ റയറായിട്ടുള്ള ഒരു മൂങ്ങയാണിത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം ഇത് നെല്ലിയാമ്പതി ഉണ്ടെന്ന്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പലരെയും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. സോ രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പിയും ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. നമ്മുടെ ഗൈഡ് വന്നു. അങ്ങനെ ഞങ്ങൾ ഈ വേഴാമ്പലിനെ നെസ്റ്റിംഗ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇത് ഫാളിംഗ് ബ്രിഡ്ജൊക്കെ ഉള്ള ആ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിക്ടോറിയ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കുള്ള ഒരു വഴിയാണിത്. ചുറ്റും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളാണുള്ളത്. അപ്പം കാപ്പിത്തോട്ടത്തിൻ്റെ അടുത്തൊരു മരത്തിൻ്റെ മുകളിലൊരു നെസ്റ്റിംഗ് ഉണ്ട് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. കാപ്പിത്തോട്ടം കഴിഞ്ഞപ്പോൾ നല്ലൊരു തേയിലത്തോട്ടം, തേയില ഫാക്ടറിയൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. അതിമനോഹരമായ ഒരു സ്ഥലം, അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. സോ കിടക്കുന്ന സൂര്യൻ ഉദിച്ച് ഒരു ലൈറ്റ്, നല്ല രസമുണ്ട് ഈ പ്രദേശത്തെ മൊത്തം കാണാൻ. അതിൻ്റെ പിറകിൽ ഫുള്ള് ഫോറസ്റ്റാണ്. സോ നമ്മൾ വിക്ടോറിയ അതേപോലെ തന്നെ ഫാളിംഗ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. അതിമനോഹരമായിട്ടുള്ള സ്ഥലം, തേയിലത്തോട്ടമൊക്കെ അതിമനോഹരം. തേയിലത്തോട്ടങ്ങളിലൊക്കെ നമ്മളെവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫോട്ടോജെനിക്കാണ്. അതാണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. കാരണം നമുക്കറിയാം ഇവിടെയൊക്കെ പുള്ളിപ്പുലി ധാരാളമുള്ള ഏരിയ ആണ്. പുള്ളിപ്പുലി അതേപോലെ തന്നെ മറ്റ് ചെറിയ ജീവികളൊക്കെ ഈ തേയിലത്തോട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ കാണില്ല. കാട്ടുപന്നികൾ, കരടികൾ. സോ നമ്മുടെ ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളൊരു മരത്തിൻ്റെ ചോട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നെസ്റ്റിംഗ് ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. സോ നമ്മൾ വേഴാമ്പലിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫീമെയിലും ചിക്സും ആ നെസ്റ്റിനകത്തുണ്ടാവും. ഈ ആൺ വേഴാമ്പല് അതിൻ്റെ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയായിരിക്കും. സോ നമ്മൾ ആൺ വേഴാമ്പലിനെ വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇതൊരു എസ്റ്റേറ്റ് ആണെങ്കിൽ പോലും നമുക്കൊരു ഫോറസ്റ്റ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഫോറസ്റ്റിൻ്റെ അടുത്താണ്. ധാരാളം പക്ഷികൾ ധാരാളമുണ്ട്. ഇപ്പം ബേഡിങ്ങൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണിത്. സോ വേഴാമ്പൽ എത്തിയിരിക്കുകയാണ്.
സോ ഇത് ഡയറക്റ്റ് നെസ്റ്റിൻ്റെ അടുത്തേക്കല്ല വന്നത്. ഇത് ആദ്യം ഒന്ന് മറ്റു മരങ്ങളിലൊക്കെ വന്ന് അതിൻ്റെ നെസ്റ്റിൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി നെസ്റ്റ് കണ്ടുപിടിക്കുമോ എന്നുള്ള ഒരു ഒരു പേടിയൊക്കെ ഉണ്ടായത് കൊണ്ടാവാം അത് ആദ്യം ഡയറക്റ്റ് നെസ്റ്റിൻ്റെ അടുത്തേക്കല്ല വരുന്നത്. അത് ആദ്യം ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഫുഡൊക്കെ തിരഞ്ഞ് അവസാനം അത് നെസ്റ്റിൻ്റെ അടുത്തേക്ക് വരും. അത് ഓരോരോ മരത്തിൻ്റെ മുകളിൽ കയറി ഓരോ ഫുഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഫീഡിങ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫീമെയിൽ ആ പുത്തിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ കൊക്ക് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പം ഈ മെയ് ജൂൺ മാസങ്ങളിൽ ഈ ഈ വേഴാമ്പലിലെ കുട്ടികളെ ഇത് പറപ്പിക്കും. സോ ആ ജൂൺ മാസങ്ങളിലും മെയ് മാസങ്ങളിലൊന്ന് വരണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുവരെ വേഴാമ്പലിനെ കണ്ടിട്ടില്ലെങ്കിൽ വന്ന് കാണുക. ഇവിടെ നമുക്കൊരു ഗൈഡുണ്ട്. ആ ഗൈഡിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അല്ലെങ്കിൽ നിങ്ങൾ നെല്ലിയാമ്പതി ടൗണിലെത്തിയിട്ട് നിങ്ങളിവിടുന്ന് ആരോടെയും ചോദിച്ചു കഴിഞ്ഞാൽ അവർ നെസ്റ്റിംഗ് ഏരിയകൾ കാണിച്ചു തരും. പക്ഷേ അതത്ര ആക്യുറേറ്റ് ആവില്ല. കറക്റ്റ് സ്ഥലത്ത് പോയി പോയി നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ കുറേ ടൈം വേസ്റ്റ് ചെയ്യും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ടൗണിൽ വന്നിട്ട് അവിടെ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഈ നെസ്റ്റിംഗ് ഏരിയയിൽ ഇറക്കിത്തരും. ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏകദേശം മരത്തിൻ്റെ ചുവട്ടിൽ നമ്മളെ ഇറക്കിത്തരും. അവർക്ക് ഇതിനെപ്പറ്റി ഏകദേശം അറിയാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. എന്തായാലും എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് ആണ് ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.